ഈ രാത്രി നമ്മുടെ മധ്യേ വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ അപൂർണ സുവിശേഷ ദൈവസഭ റാന്നി ഈസ്റ്റ് ഡിസ്ട്രിക്റ്റിൻ്റെ ഈ കൺവെൻഷനിൽ സമാപന രാത്രിയിൽ നിങ്ങളോടൊപ്പമായിരിക്കാനും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് ഒരുമിച്ച് വിചിന്തനം ചെയ്യുവാനും ദൈവം നൽകി തന്ന നല്ല അവസരത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിലെ സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ചെറിയാൻ അവർകൾ, ദൈവസഭയുടെ നേതൃനിരയിൽ നിന്ന് അധ്വാനിക്കുന്ന പാസ്റ്റർ വൈ ജോസ്, പാസ്റ്റർ എബ്രഹാം ഫിലിപ്പ് തുടങ്ങി ഈ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ സ്തുല്യ നാമത്തിൽ സന്ധ്യാവന്ദനം. വിശേഷാൽ വിശ്വപ്രസിദ്ധ സുവിശേഷ പ്രസംഗകനും കർത്താവിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ലോകത്തിൻ്റെ അനേക വേദികൾ ഒരുമിച്ച് ശുശ്രൂഷ പങ്കിടുവാൻ അവസരം ലഭിച്ചിട്ടുമുള്ള ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതല വഹിക്കുകയും ഈ ലോക്കൽ സഭയുടെ അധ്യക്ഷനായിരിക്കുകയും ചെയ്യുന്ന പി സി ചെറിയാൻ പാസ്റ്റർവർഗൽ, കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ പ്രത്യേകം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദാസനിലൂടെ ഈ ഡിസ്ട്രിക്റ്റിലും സഭയിലും ലോകമാകമാനമായി ദൈവം ചെയ്യിപ്പിക്കുന്ന എല്ലാ അതിശ്രേഷ്ഠകരമായ ശുശ്രൂഷകളെയും ഓർക്കുമ്പോൾ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാതിരിപ്പാൻ ഇന്ന് രാത്രി കഴിയുകയില്ല. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ ദാസനായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിത ഗാനങ്ങളിലൂടെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന ക്വയർ, വിശേഷാൽ കർത്താവിൻ്റെ ദാസൻ സാംസൺ ചെങ്ങന്നൂർ അവരുകൾ, അതുപോലെ ഇന്നത്തെ ഈ ദിവസങ്ങളിലെ യോഗങ്ങൾ ലൈവ് സ്ട്രീം ചെയ്യുന്ന കർത്താവിൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന പ്രസാദ ചായൻ നേതൃത്വം കൊടുക്കുന്ന പ്രോവിഷ്യൻ, ലോകത്തിൻ്റെ വിവിധ കോണുകളിലിരുന്ന് ഇന്ന് രാത്രിയും ദൈവജനം ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കളെയും പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുകയാണ്. ഈ ദിവസങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ സമ്മേളനങ്ങൾ ദൈവം നമുക്ക് ഈ ദേശത്ത് നൽകിത്തന്നു. വിവിധ സഭകൾ, ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവമക്കൾ ഒരുമിച്ച് കൂടി വന്ന് ആണ്ടിലൊരിക്കൽ അല്ലെങ്കിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്, ഒരു വലിയ സന്തോഷമാണ്. ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാനും ഒരുമിച്ച് ദൈവകൃപ പങ്കിടുവാനുമുള്ള അവസരങ്ങളാണിത്. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് പ്രാപിക്കുന്ന ആ ദൈവകൃപയോട് നമ്മുടെ മാതൃസഭകളിൽ മടങ്ങിച്ചെന്ന് പൂർവ്വകാലങ്ങളിലേക്കാൾ ഉപരിയായി കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഫലമുള്ളവരായി നിൽപ്പാൻ, പ്രയോജനമുള്ളവരായി നിൽപ്പാൻ, കർത്താവിൻ്റെ വരവ് താമസിച്ച് അടുത്ത വർഷം ഇങ്ങനെയൊരു കുടിവരവുണ്ടെങ്കിൽ അധികം സഭകളോടെ, അധികം ദൈവമക്കളോടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് അവസരങ്ങളെ നൽകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വടക്കേ ഇന്ത്യയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ വിശേഷാൽ അവിടെയുള്ള ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദൈവസഭകളുടെ വന്ദനം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഭാരത പെന്തക്കോസ്ത് സഭാ ചരിത്രത്തിൽ നിശ്ചയമായും ഈ റാന്നി താലൂക്കിന്, റാന്നി ചുറ്റുപാടുകൾക്ക് ഒരു വലിയ സ്ഥാനമുണ്ട് എന്നുള്ളത് സത്യമായ വസ്തുതയാണ്. അനേക ആത്മീക ഉണർവുകൾക്ക്, മുന്നേറ്റങ്ങൾക്ക് പൂർവ്വകാലങ്ങളിൽ സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ റാന്നിയും പരിസര പ്രദേശങ്ങളും. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അനേക ദൈവത്തിൻ്റെ ദാസന്മാർ ഈ റാന്നിയുടെ പരിസരങ്ങളിൽ നിന്ന്, പ്രദേശങ്ങളിൽ നിന്ന്, വടക്കേന്ത്യയുടെ മണ്ണിൽ, വിശേഷാൽ എന്നോട് ചേർന്ന് ചെച്ചപ്കോട്ട് സെൻട്രൽ വെസ്റ്റ് റീജിയനിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നുണ്ട്. അവരിലൊരാളായ പാസ്റ്റർ ഷിഞ്ചു തോമസ് ഈ രാത്രിയിലെ യോഗത്തിൽ സംബന്ധിക്കുന്നതിൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അനേക ദൈവത്തിൻ്റെ ദാസന്മാരെ ലോകമെമ്പാടും കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക്, വിശേഷാൽ വടക്കേ ഇന്ത്യയിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ദാനം നൽകിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ റാന്നിയും പരിസര പ്രദേശങ്ങളും. അതിൻ്റെ അർത്ഥം പൂർവ്വകാലങ്ങളിൽ നമ്മുടെ ഇടയിൽ കാഴ്ചപ്പാടുള്ള പിതാക്കന്മാരും മാതാക്കളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ആ മാതാക്കളെ, പിതാക്കളെ എല്ലാം ഓർത്ത് അതിനുവേണ്ടി പ്രാർത്ഥിച്ച, ഉത്സാഹിച്ച ദൈവത്തിൻ്റെ ദാസന്മാരെ എല്ലാം ഓർത്ത്
ഇന്ന് രാത്രി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. എന്നാൽ വളരെ സങ്കടത്തോടെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയുവാനുള്ളത്, നമ്മുടെ വീടുകളിലൊക്കെ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളതൊരു സത്യമാണ്, ഞാനത് സമ്മതിക്കുന്നു. എന്നാൽ അടുത്ത കാലങ്ങളിൽ റാന്നി കേരളത്തിൽ നിന്ന് മൊത്തമായും വിശേഷാൽ ഈ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ ഒരു പരിധി വരെ ആരും തന്നെ വടക്കേ ഇന്ത്യയിലേക്ക് സുവിശേഷ വേലയ്ക്കായി കടന്നു വരുന്നില്ല എന്നുള്ളൊരു ദുഃഖം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ആത്മഭാരമുള്ള ആരുടെയെങ്കിലും അകത്ത് ഈ ശബ്ദം ഇന്ന് രാത്രി മുഴങ്ങുന്നുവെങ്കിൽ ആത്മാർത്ഥതയോടെ വരും ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ, കർത്താവെ പൂർവ്വകാലങ്ങളിലെ പോലെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് അനേക യുവാക്കളെ യുവതികളെ അങ്ങയുടെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി വടക്കേ ഇന്ത്യയുടെ മണ്ണിലേക്ക് അയക്കണമേ, അതിലെൻ്റെ തലമുറയെയും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രി ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നാം വല്ലാത്ത പ്രതിസന്ധികളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് പ്രിയമുള്ളവരെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വെല്ലുവിളികൾ അനുദിനവും ഏറി വരികയാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവം തൻ്റെ പ്രവൃത്തി ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർത്ത് നാം കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പ്രതിസന്ധികൾ ഏറട്ടെ, പക്ഷേ കർത്താവിൻ്റെ വാഗ്ദത്തം നമുക്കായിട്ടുണ്ട്. പകലുള്ളിടത്തോളം അവൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ഇന്ന് രാത്രി നമ്മുടെ സമർപ്പണം ദൈവസന്നിധിയിൽ നമുക്ക് പുതുക്കാം. ഇത് സമാപന രാത്രിയാണ്. ദൈവത്തിന് സ്തോത്രം. അല്പസമയമാണ് തിരുവചന ധ്യാനത്തിനായിട്ട് നമുക്ക് മുമ്പിലുള്ളത്. ഈ രാത്രി മടങ്ങിപ്പോയി നാളെ അതിരാവിലെ നിങ്ങൾക്ക് എല്ലാവർക്കും സഭായോഗത്തിനായിട്ട് ഇവിടെ കടന്നു വരേണ്ടതാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് സമയപരിമിതിക്കുള്ളിൽ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ പ്രത്യാശയെ ഒന്ന് തൊട്ടുണർത്തി നിത്യതയുടെ കാഴ്ചപ്പാട് ഒന്നുകൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ പുതുക്കി ആനന്ദത്തിൻ്റെ സമൃദ്ധിയോടെ ഈ രാത്രി ദൈവസന്നിധിയിൽ നിന്ന് മടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ഛയും എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹവും. അതിനാധാരമായിട്ട് നിങ്ങളുടെ ചിന്തകളെ ഇന്ന് രാത്രി ഞാനൊരു തിരുവചന ഭാഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ കൊരിന്ത്യർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം അതിൻ്റെ നാലാമത്തെ അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. കേൾക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിനായി ഇന്ന് രാത്രി ഒരുമിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുക്കാം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അസാധാരണത്തിൻ്റെ ഒരനുഭവമാണ്. ഒരു ചിന്തകൻ പറഞ്ഞിട്ടുള്ളത് ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് സാധാരണക്കാരായ മനുഷ്യരാണെങ്കിലും അസാധാരണമായ അനുഭവങ്ങൾ അവകാശപ്പെടുന്നവരെന്നാണ്. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു ചിന്തകൻ പറഞ്ഞിട്ടുള്ളത് ജീവിതം നയിക്കുന്ന വഴിയിലൂടെ മുൻപോട്ട് പോകുന്നവനല്ല, മറിച്ച് ജീവിതത്തെ കൊണ്ടുപോകേണ്ട വഴിയിലൂടെ നയിക്കുന്നവനാണ് ഒരു ക്രിസ്ത്യാനി എന്നാണ്, ഒരു ദൈവത്തിൻ്റെ പൈതൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം സാധാരണ നിലയിൽ മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മെ കൊണ്ടുപോകുന്ന പാതകളുണ്ട്. എന്നാൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിയോഗം ആ പാതകളിലൂടെ നാം ചുവടുകളെ വയ്ക്കുക എന്നുള്ളതല്ല, ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ നാം പോകേണ്ട പാതയിലൂടെ നമ്മുടെ ജീവിതത്തെ നാം നിയന്ത്രിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി അങ്ങനെ ജീവിതത്തെ ആത്മനിയന്ത്രിതമായി നയിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ധന്യനായ പൗലോസ് ലീഹ
കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ പ്രധാനമായും തൻ്റെ ജീവിതം സംബന്ധിച്ചും തൻ്റെ ശുശ്രൂഷ സംബന്ധിച്ചും കോരിന്ത്യ സഭയിൽ നിന്ന് ഉയർന്ന ചില ചോദ്യങ്ങൾക്കും തനിക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കും ഉത്തരം പറഞ്ഞുകൊണ്ട് എഴുതുന്ന വേദഭാഗങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട നിലയിൽ 3-4 അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ തൻ്റെ ജീവിതം സംബന്ധിച്ചും വിശേഷാൽ ദൈവം തന്നെയും തൻ്റെ സഹപ്രവർത്തകരെയും ഭരമേൽപ്പിച്ച ശുശ്രൂഷയെ സംബന്ധിച്ചും വളരെ ആധികാരികമായി പ്രതിരോധത്തിലൂന്നി സംസാരിക്കുന്ന ഭാഗങ്ങൾ പ്രിയമുള്ളവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. പൗലോസിനെ പോലെ അതിശ്രേഷ്ഠകരമായ നിലയിൽ ജീവിതവും ശുശ്രൂഷയും തികച്ച ഒരഭിഷക്തന് നേരെ ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരും ദൈവമക്കളും ഒരു കാര്യം മനസ്സിലാക്കണം. നാം പൗലോസിനേക്കാൾ വലിയവരല്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിന് നേരെ വിരൽ ചൂണ്ടപ്പെട്ടു എന്ന് വരാം, നമുക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു എന്ന് വരാം. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പാകെ നല്ല മനസാക്ഷി, കുറ്റമറ്റ മനസാക്ഷി കാത്തു സൂക്ഷിക്കുവാൻ കൃപ ലഭിച്ച എല്ലാവരെയും ഓർത്ത് ഇന്ന് രാത്രി ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയുകയാണ്, നാം വായിച്ച ആ വേദഭാഗം വളരെ വിശാലമാണ്. വൈരുദ്ധ്യാത്മകമായ പല ചിന്തകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദാസൻ ആ 3 പ്രത്യേക വാക്യങ്ങൾ അവിടെ പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അവിടെയുള്ള വൈരുദ്ധ്യാത്മക ചിന്ത എന്ന് പറയുന്നത് 1 പുറമേയുള്ള മനുഷ്യൻ, 2 അകമേ ഉള്ള മനുഷ്യൻ. അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അനവധിയായി തേജസ്സിൻ്റെ നിത്യ ഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അവിടുത്തെ വൈരുദ്ധാത്മക ചിന്ത എന്ന് പറയുന്നത് നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം. ആ 2 പ്രയോഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അടുത്ത ഭാഗത്ത് നാം വായിക്കുന്നത് കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് കാണാത്തത് അവസാനമായി തൻ പറഞ്ഞു നിർത്തുന്നത് കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി പരിമിതമായ സമയത്തിനുള്ളിൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്ന ചിന്തകളുടെ ആധാരമെന്ന് പറയുന്നത് നിത്യമായതിനെ നാം ലക്ഷ്യമാക്കുക എന്നുള്ള സന്ദേശമാണ്. നിത്യമായതിനെ നാം ലക്ഷ്യം വയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ നാം ലക്ഷ്യമാക്കുന്ന അനേക കാര്യങ്ങളുണ്ട്, ലക്ഷ്യമാക്കേണ്ട വിഷയങ്ങളുണ്ട്. എന്നാൽ ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിരിക്കേണ്ടത് നിത്യമായ വസ്തുതകളും അതോടൊപ്പം നിത്യതയുമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഒരുപാട് മങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ദൈവത്തിന് സ്തോത്രം. ഒരു കാലത്ത് നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് പകർന്നു തരുന്ന സന്ദേശങ്ങൾ, ഗാനങ്ങൾ ഒക്കെ അനവധിയായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇടക്കാലങ്ങളിൽ അത് മങ്ങിപ്പോയെങ്കിലും അഭിഷക്തന്മാരെ അതിശക്തിയോടുകൂടെ എഴുന്നേൽപ്പിച്ച് ദൈവം ഗാനങ്ങളിലൂടെ വചന ശുശ്രൂഷകളിലൂടെയൊക്കെ നിത്യതയുടെ കാഴ്ചപ്പാടിലേക്ക് ഈ കാലഘട്ടത്തിൽ മടക്കിക്കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഇന്ന് രാത്രി ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പലതും നമുക്കിവിടെ നഷ്ടപ്പെട്ടെന്ന് വരും. എന്തൊക്കെ നഷ്ടപ്പെട്ടെന്ന് വന്നാലും പ്രിയപ്പെട്ടവരെ, നിത്യതയുടെ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ മങ്ങിപ്പോകുവാനായിട്ടിട വരരുത്. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട് നിത്യമായതിനെ നാം ലക്ഷ്യമാക്കണം എന്ന് ചോദിച്ചാൽ 1-2 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, നിത്യമല്ലാത്തതിനൊന്നും നിത്യതയിൽ ഒരു വിലയുമില്ല.
ഈ രാത്രി ദൈവമക്കളെ എന്നോടുകൂടെ ആ വാക്കുകൾക്ക് ശ്രദ്ധ കൊടുക്കണം. നിത്യമല്ലാത്തത് ഒന്നിനും, നിത്യമല്ലാത്തതിനൊന്നിനും നിത്യതയിൽ ഒരു വിലയുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്ക് ദൈവം ദാനമായി നൽകി നാം അനുഭവിക്കുന്ന അനേക നന്മകളുണ്ട്. ആ നന്മകൾക്കെല്ലാമായും നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. പൂർവ്വകാലങ്ങളിലേക്കൊക്കെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ പൂർവ്വപിതാക്കൾ, നമ്മുടെ പൂർവ്വമാതാക്കളൊക്കെ കർത്താവിനെ ക്ഷമിക്കുവാൻ ഇറങ്ങിത്തിരിച്ച സാഹചര്യങ്ങൾ വളരെ പരിമിതമായിരുന്നു, ഞെരുക്കമുള്ളതായിരുന്നു. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ അവർ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടെ കർത്താവിൻ്റെ സേവ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ നന്മ അനുഭവിക്കുവാൻ അടുത്ത തലമുറയ്ക്കൊക്കെ ദൈവം വലിയ ഭാഗ്യം കൊടുത്തു. പൂർവ്വകാലങ്ങളിൽ മാതാപിതാക്കൾക്കൊക്കെ സ്വപ്നം കാണുവാൻ കഴിയാതെയിരുന്ന അനവധി നിരവധി നന്മകൾക്ക് ദൈവം നമ്മളെ ഓഹരിക്കാരാക്കി മാറ്റി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി പൗലോസ് പറയുന്നത് പോലെ പറഞ്ഞു തീരാത്ത എല്ലാ ദാനങ്ങൾക്കായും നാം ഇവിടെ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാനിടയായി തീരണം. സ്തോത്രം, സ്തോത്രം. നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചുമാരും ഒക്കെ ഈ മലയോര മണ്ണിലൂടെ ചൂട്ടുകറ്റയും കത്തിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ മാറി മാറി ചൂട്ടുകറ്റയുടെ കെട്ടുകളൊക്കെ ഇട്ട് സുവിശേഷയോഗം കേൾക്കുവാൻ വേണ്ടി കടന്നുപോയ സ്ഥാനത്ത് ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും സ്വന്തം വാഹനങ്ങളൊക്കെ ഓടിച്ച് സൗകര്യപ്രദമായ നിലയിലാണ് ഇന്ന് രാത്രി ഇവിടെ വന്നത്. ദൈവത്തിന് സ്തോത്രം. എങ്കിലും സകല സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഒക്കുന്ന പല ആളുകളും ഇന്ന് രാത്രി ഇവിടെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് നന്നായിട്ടറിയാം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അവസ്ഥകൾക്കൊക്കെ ദൈവം വലിയ മാറ്റങ്ങളെ വരുത്തി. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. എന്നാൽ ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. താൽക്കാലികമായി അനുഭവിക്കുവാൻ നമുക്ക് നൽകിയിട്ടുള്ള നന്മകൾ, അത് നമ്മുടെ വീടാകട്ടെ, വസ്തുവകകളാകട്ടെ, നമ്മുടെ കാറാകട്ടെ, നമ്മുടെ മറ്റേത് വിശാലമായ സൗകര്യങ്ങളുമാകട്ടെ, അതിനൊക്കെ ഇവിടെ മാത്രമേ മൂല്യമുള്ളൂ, ഇവിടെ മാത്രമേ വിലയുള്ളൂ. അതിനൊന്നും നിത്യതയിൽ വിലയില്ല, നിത്യതയിൽ വിലയില്ല, നിത്യതയിൽ വിലയില്ല. ശ്രോത്രം, ശ്രോത്രം. അതുകൊണ്ട് അതിനെയൊന്നും ഇവിടെ നാം ലക്ഷ്യമാക്കരുത്. അതിനെ ഒന്നിനെയും നമ്മുടെ കണ്ണിൻ്റെ ഇമ്പമാക്കരുത്. അതിനൊന്നിനും നമ്മുടെ ഹൃദയത്തിനകത്ത് നാം സ്ഥാനം കൊടുക്കുവാൻ ഒരിക്കലും ഇടയായി തീരരുതെന്ന് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ദാസന്മാർ പതിവായി നമ്മെ ഓർപ്പിക്കുന്നത് പോലെ ദാതാവിനെ മറന്ന് ദാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുവാൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരരുത്. ദാനങ്ങളല്ല വലുത്, ദാതാവായ എൻ്റെ ദൈവമാണ് വലുത് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾക്ക് ഈ രാത്രി ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയുമോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിത്യതയിൽ വിലയുള്ളത് എന്തിനെന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, നാം ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നതും ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്നതും അവൻ്റെ നാമനിമിത്തം നാം സഹിക്കുന്നതുമൊക്കെ ഒരു ദിവസം നിത്യതയിൽ അതിൻ്റെ മൂല്യം വെളിപ്പെടുത്തും, അതിൻ്റെ വില വെളിപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയാ. അത് ആത്മാവിൽ കണ്ടുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും, നാം അതിവേഗം അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. ലോകം വെറുത്തോർ വില നാം അന്നാൾ അറിയും. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടെ അല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ആത്യന്തിക മൂല്യം വെളിപ്പെടുന്നത്. അത് വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ പ്രത്യാശയോട് മുന്നിൽ കാണുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തീയ ജീവിതത്തിൻ്റെ മൂല്യം അളക്കപ്പെടുന്നത് നമ്മുടെ ഇവിടെയുള്ള നേട്ടങ്ങളുടെ വെളിച്ചത്തിലല്ല, നേരെ മറിച്ച് നാം കർത്താവിൻ്റെ നാമം നിമിത്തം സഹിക്കുന്ന ത്യാഗങ്ങളുടെ വെളിച്ചത്തിലാണ്. എത്ര പേരിന്ന് രാത്രി എൻ്റെ കൂടെയുണ്ട്? ഓ, സാക്ഷ്യം പറയുവാൻ സമയം കിട്ടിയാൽ ഒരുപക്ഷേ നമ്മളിൽ പലരും ദീർഘസമയം വിശദമായി പറയുന്നത് കർത്താവിനെ സേവിക്കുവാൻ ഇറങ്ങിത്തിരിച്ചത് കൊണ്ട് കിട്ടിയ നന്മകളുടെ പട്ടിക പറഞ്ഞുകൊണ്ടായിരിക്കും. പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല, സ്വയം സ്തോത്രം പറയുകയും മറ്റുള്ളവർക്ക് സ്തോത്രം പറയാൻ കാരണമായി തീരുകയും ചെയ്യുമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അവിടെ അല്ല നമ്മുടെ മൂല്യം.
ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മൂല്യം എവിടെയാണെന്നറിയാമോ? അവന്റെ നാമം നിമിത്തം നാം സഹിക്കുന്ന ത്യാഗങ്ങളുടെ വെളിച്ചത്തില. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് രാത്രി ത്യാഗപൂർവം കർത്താവിനെ സേവിക്കുന്ന യുവമക്കൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഓ ഹാലലൂയ. ക്രിസ്തീയ ജീവിതത്തിന്റെ വില പലപ്പോഴും മനസ്സിലാക്കുവാൻ കഴിയാത്തതിന്റെ കാരണമെന്തെന്നറിയാമോ? ഈ കാലഘട്ടത്തിൽ നമ്മൾ പലർക്കും വില കൊടുക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ നാം ആയിരിക്കുന്ന ഈ കംഫർട്ടബിൾ സിറ്റുവേഷൻ ഒന്ന് വിട്ടുമാറിയിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് കടന്നുപോയാൽ ദൈവത്തിന്റെ നാമനിമിത്തം വില കൊടുക്കുന്ന, ജീവനെപ്പോലും തൃണവൽക്കരിച്ചുകൊണ്ട് കർത്താവിനെ സേവിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ഭാരതം മണ്ണിൽ ഉണ്ട്, വടക്കേ ഇന്ത്യയുടെ മണ്ണിലുണ്ട്. അങ്ങനെയുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുകയാണ്. ഓ, സുഖകരമായ സാഹചര്യങ്ങളിൽ കർത്താവിനെ സേവിക്കുന്ന നമ്മേക്കാൾ അധികം ദൈവസന്നിധിയിൽ തേജസ്സോടെ ശോഭിക്കുവാൻ പോകുന്നത്, ദൈവം മുമ്പാകെ ആദരിക്കുവാൻ പോകുന്നത് ത്യാഗം സഹിക്കുന്ന ആ ദൈവത്തിന്റെ ദാസന്മാരും ആ ദൈവത്തിന്റെ മക്കളുമായിരിക്കും എന്നുള്ളത് സംശയമില്ലാത്ത വസ്തുതയാണ്. ഹല്ലേലൂയ. നിത്യമല്ലാത്തതിനൊന്നും പ്രിയമുള്ളവരെ നിത്യതയിൽ വിലയില്ല, നിത്യതയിൽ വിലയില്ല. അതുകൊണ്ട് നിത്യമായതിനെ നാം ലക്ഷ്യമാക്കുവാനിടയായി തീരണം. രണ്ടാമത്, നിത്യമായതിനെ സംബന്ധിച്ച് ഒരു ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെയാണ് ഒരു ചിന്ത പറഞ്ഞത്, നിലനിൽക്കുന്നതിനെ അല്ലെങ്കിൽ നിത്യമായതിനെ നേടേണ്ടതിനു വേണ്ടി, നിലനിൽക്കാത്തതിനെ നശ്വരമായതിനെ നഷ്ടപ്പെടുത്തുന്നവൻ പോഷനല്ലെന്ന്. എന്റെ കൂടെ ഉണ്ടോ ദൈവമക്കളെ? സ്തോത്രം. മഹാനായൊരു മനുഷ്യന്റെ പ്രസ്താവനയാ, അനശ്വരമായതിനെ നേടേണ്ടതിന് നശ്വരമായതിനെ നഷ്ടപ്പെടുത്തുന്നവൻ പോട്ടനല്ലെന്ന് നമ്മുടെ മലയാള ഭാഷയെ പറയാം. സ്തോത്രം. മണ്ടനാണെന്ന്, മണ്ടിയാണെന്ന്, പോഷനാണെന്ന്, പോഷയാണെന്ന് നമ്മുടെ പൂർവപിതാക്കളൊക്കെ വിശ്വാസ നിമിത്തം പലതിനെയും തൃണവൽക്കരിച്ചപ്പോൾ, വലിച്ചെറിഞ്ഞപ്പോൾ അന്നത്തെ സമൂഹം അവരെ നോക്കി പറയുവാനിടയായി തീർന്നു. എന്നാൽ അവർ ആ വാക്കുകൾക്ക് ചെവി കൊടുത്തില്ല. കാരണം എന്തെന്നറിയാമോ? അവർ മാനുഷിക സമ്മർദ്ദത്തിന്റെ വെളിച്ചത്തിലല്ല വിലയേറിയതിനെ പലതിനെയും പിന്നിലെറിഞ്ഞത്. നേരെ മറിച്ച് അവരുടെ അകക്കണ്ണ് പ്രകാശിച്ചിട്ട് അവർ നിത്യമായതിനെ മുന്നിൽ കണ്ടതുകൊണ്ട. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം എന്നുള്ള ചിന്തയനുസരിച്ച്. സ്തോത്രം. കാണാത്തതിനെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്ത വിശുദ്ധന്മാരുടെ ചരിത്രം തിരുവചനത്തിന്റെ ഏടുകളിൽ നിന്നെടുത്താൽ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ചിന്ത മറ്റാരുടേതുമായിരിക്കയില്ല. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെതും അവൻ്റെ സഹോദര പുത്രനായ ലോത്തിൻ്റെയും ചരിത്രമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ശബ്ദം കേട്ട് അബ്രഹാം ഇറങ്ങിത്തിരിച്ചു. ദൈവത്തിന് സ്തോത്രം. തൻ്റെ ദേശത്തെ, തൻ്റെ ചാർച്ചക്കാരെ, തൻ്റെ പിതൃഭവനത്തെ എല്ലാം അവൻ ദൈവ ശബ്ദത്തിൻ്റെ മുമ്പിൽ വിട്ടിട്ട് അനുസരണത്തോടെ ഇറങ്ങി പുറപ്പെടുവാനിടയായി തീർന്നു. അത് അബ്രഹാമിൻ്റെ മാത്രം ചരിത്രമല്ല, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ ചരിത്രമാ. പൂർവകാലങ്ങളിൽ ഈ മണ്ണിൽ, ഈ പരിസര പ്രദേശങ്ങളിൽ കർത്താവിനെ വിശ്വസ്തതയോടെ സേവിച്ച മാതാപിതാക്കളുടെ ചരിത്രമാണത്. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട് വിട്ടു എന്ന് ചോദിച്ചാൽ അവർ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് അവർ അനുസരണമുള്ളവരായി തീർന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തെ അനുസരിക്കാൻ കഴിഞ്ഞത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഭാഗ്യമാണ്. ദൈവവചനത്തെ അനുസരിപ്പാൻ കഴിഞ്ഞത് നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഭാഗ്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അബ്രഹാം അനുസരിച്ചിറങ്ങി പുറപ്പെട്ടുവെന്ന് മാത്രമല്ല, അവന്റെ ഓരോ ചുവടുകളും പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിന്റെ ചുവടുകളായിരുന്നു. ഹല്ലേലൂയ. പൗലോസ് തന്നെ 5:7 പറയുന്നുണ്ടല്ലോ, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കണ്ണുകൊണ്ട്
കാണുന്നതിനെ മാത്രം വിലയിരുത്തിക്കൊണ്ടുള്ള ചുവടുകളല്ല അബ്രഹാം മുന്നോട്ട് വെച്ചത്. എന്നാൽ തന്നോടുകൂടെ ഉണ്ടായിരുന്ന സഹോദരപുത്രൻ ലോത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവനും കൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിലും അവസരം കിട്ടിയപ്പോഴൊക്കെ അവൻ തല ഉയർത്തി അവൻ്റെ കണ്ണുകൊണ്ട് നോക്കാവുന്നതിനെ ഒക്കെ നോക്കി. അധികം വിശദീകരിക്കാതെ ഈ രാത്രി ദൈവമക്കളെ ഞാൻ പറയട്ടെ, അവർ തമ്മിലുള്ള വ്യത്യാസം വെളിപ്പെട്ട ഒരു സമയം. ദൈവത്തിന് സ്തോത്രം. താൽക്കാലികമായിട്ടൊക്കെ വിലയിരുത്തപ്പെടുമ്പോൾ അബ്രഹാമിനെ ഭോഷനെന്നും ലോത്തിനെ മിടുക്കനെന്നും ഒരുപക്ഷെ പറയുവാനായിട്ട് കഴിയും. എന്നാൽ ആത്യന്തികമായി ചരിത്രം വിലയിരുത്തപ്പെടുമ്പോൾ അബ്രഹാം മടയനല്ലെന്ന്, ലോത്തിനാണ് അബദ്ധം പറ്റിയതെന്ന് വേദപുസ്തക ചരിത്രം വിളിച്ചു പറയുന്നുവെങ്കിൽ ഈ രാത്രി വിശ്വസ്തതയോടെ കർത്താവിനെ സേവിക്കുവാൻ ഇറങ്ങിത്തിരിച്ചിട്ട് കാഴ്ചയാലല്ല വിശ്വാസത്താൽ ചുവടുകളെ വയ്ക്കുന്ന പ്രിയപ്പെട്ട മാതാവേ, പ്രിയപ്പെട്ട പിതാവേ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവത്തിൻ്റെ അഭിഷക്തനെ, ഇന്നത്തെ നിന്റെ അവസ്ഥ കണ്ടിട്ട് ഇപ്പോഴുള്ള നിന്റെ സാഹചര്യം വിലയിരുത്തിയിട്ട് പലരും ഒരുപക്ഷെ പറഞ്ഞെന്നിരിക്കും നിനക്ക് അബദ്ധം പറ്റിയെന്ന്, നിനക്ക് തെറ്റുപറ്റിയെന്ന്. എന്നാൽ ഈ രാത്രി ഒരു കാര്യം ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാ, നിന്റെ ചരിത്രം അവസാനിക്കുന്നതിന് മുമ്പ്, നിന്റെ ജീവിതത്തിന്റെ ഏടുകൾ എഴുതി തീർക്കുന്നതിന് മുമ്പ് ഈ രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, നീ പോഷനല്ലെന്ന്. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ദൈവാത്മാവ് ചില അന്തരംഗങ്ങളോട് വിളിച്ചു പറയുകയാ, താൽക്കാലിക സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ നിന്റെ ജീവിതത്തെ നീ വിലയിരുത്തരുത്, നിന്റെ തലമുറയുടെ ഭാവിയെ നീ വിലയിരുത്തരുത്. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല, കരം പിടിച്ചു നടത്തുന്നവൻ. ഓ, വചനമേറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഒരുമിച്ച് അവന്റെ നാമത്തിന് മഹത്വം കാണിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ ചുവട് വെച്ച് മുന്നേറുന്ന ദൈവത്തിന്റെ പൈതലെ നീ പകച്ചു പോകരുത്, നീ പതറിപ്പോകരുത്, നീ തളർന്നു പോകരുത്, നിന്റെ ചുവടുകൾ നീ പിന്നോട്ട് വെച്ചു പോകരുത്. മുന്നോട്ട്, മുന്നോട്ട്, മുന്നോട്ട്. ഹല്ലേലൂയ. കാലചക്രം കറങ്ങി വന്നപ്പോൾ കണ്ണുകൊണ്ട് കാണുന്നതിനെ നോക്കി യാത്ര പുറപ്പെട്ട ലോത്തും അവന്റെ കുടുംബവും. സ്തോത്രം, ഹല്ലേലൂയ. നേട്ടങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അവസാനിച്ചു. തലമുറ ശാപഗ്രസ്തരായി തീർന്ന് ഒരു വല്ലാത്ത തലത്തിലേക്ക് പോയി. അവരുടെ ചരിത്രം വേദപുസ്തകത്തിൽ അവസാനിക്കുമ്പോൾ ഹല്ലേലൂയ, കാണാത്തതിനെ മുന്നിൽ കണ്ടുകൊണ്ട് നിത്യമായതിന് വില കൊടുത്തുകൊണ്ട് വിശ്വാസത്തിന്റെ ചുവട് വെച്ച അബ്രഹാം ധന്യനായി, അവന്റെ തലമുറ ധന്യരായി. ഈ രാത്രിയും അവനെ പിതാവെന്ന് അഭിമാനത്തോടെ വിളിക്കുവാൻ വിശ്വാസികളുടെ സമൂഹമായി ദൈവവാദപീഠത്തിൽ നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ എത്ര ദൈവമക്കൾക്ക് കഴിയും? Praise the Lord. Hallelujah. കാണുന്നതിനെയല്ല കാണാത്തതിനെ കണ്ടുകൊണ്ട് യാത്ര ചെയ്തെങ്കിലേ വിശ്വാസ ജീവിതം സുസ്ഥിരാകത്തുള്ളൂ. Hallelujah. വിശ്വാസത്തിന്റെ ചുവടുകളിൽ ഇറങ്ങിത്തിരിച്ച് അനേകരുടെ കണ്ണുകൾ ലോത്തിനെ പോലെ ഈ കാലഘട്ടത്തിൽ പലതിലേക്കും പതിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മുടെ ലക്ഷ്യം തെറ്റരുത്, നമ്മുടെ ലക്ഷ്യം തെറ്റരുത്. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടുന്നത് പോലെ മണ്ണേ പ്രതി നമ്മൾ മാണിക്യം വെടിയുന്നവരല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മണ്ണേ പ്രതി നാം മാണിക്യം വെടിയരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മോശയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. വിശ്വാസത്താൽ മോശദാൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും പിന്നെന്നായതു ഇസ്രയേലിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. ദൈവത്തിന്റെ സ്തോത്രം. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു.
ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കാണുന്നതിനെ കണ്ട് അവൻ തിരഞ്ഞെടുത്തിരുന്നു എങ്കിൽ, ദൈവത്തിന് സ്തോത്രം, അവൻ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെ തിരഞ്ഞെടുത്തേനെ, ഫറവോന്റെ പുത്രയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് തിരഞ്ഞെടുത്തേനെ, മിസ്രയീമിലെ നിക്ഷേപങ്ങളെ തിരഞ്ഞെടുത്തേനെ, എന്നാൽ ദൈവജനത്തോടുകൂടെയുള്ള കഷ്ടം തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതിന്റെ കാരണം എന്തെന്നറിയാമോ? കണ്ണുകൊണ്ട് കാണുന്നതിനപ്പുറത്ത് ചിലതിനെ കാണാനുള്ള കാഴ്ചപ്പാട് അവന്റെ അകത്തുണ്ടായിരുന്നു, അകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ലോകം വിലയേറിയതെന്നെണ്ണുന്നതിനെ അവൻ ചവറന്നെണ്ണുവാനിടയായി തീർന്നു. അത് മോശയുടെ മാത്രം ചരിത്രമല്ല, തന്നിനായ പൗലോസ് ലേഖനം ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ താൻ എഴുതി വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം എന്നാ ചെയ്യുകയാണെന്നറിയാമോ? ഛേദമെന്നെണ്ണുകയാ, ഞാൻ ചപ്പെന്നെണ്ണുകയാ, ഞാൻ ചവറെന്നെണ്ണുകയാ. സ്തോത്ര, തനിക്കൊരു കാലത്ത് അഭിമാന വിഷയങ്ങളായിരുന്ന പലതിനെയും ആന്തരിക കാഴ്ചപ്പാട് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ചപ്പെന്നെണ്ണി, അവൻ ചവറെന്നെണ്ണി. സ്തോത്രം, സ്തോത്രം. എന്നിട്ട് അവന്റെ ഹൃദയത്തിന്റെ വാഞ്ചി അവൻ പറയുന്നതെന്നറിയാമോ? എനിക്ക് അവനെ നേടണം, അവനെ നേടണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവനെ നേടേണ്ടതിന് മറ്റുള്ളതിന് എല്ലാം കൈവെടിയാൻ അവൻ തയ്യാറാകുക. സ്തോത്രം, സ്തോത്രം. അതാണ് ആദ്യത്തെ ചിന്ത ഞാൻ പറഞ്ഞത്. ഓ, നശിച്ചു പോകുന്നതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നശിക്കാത്തതിനെ നേടുന്നവൻ അവൻ ഭോഷനല്ല, അവൻ മടയനല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അവനെ നേടണം, അവനിലിരിക്കണം, അവനിലിരിക്കണം. സ്തോത്രം. അവനോട് അനുരൂപപ്പെടണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എനിക്ക് അനുഭവിച്ചറിയണം. ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം എനിക്ക് പ്രാപിക്കണം. എത്ര ശ്രേഷ്ഠമായ ജീവിത ലക്ഷ്യം ആ പ്രിയപ്പെട്ടവരെ. ഓ ഹല്ലേലൂയ. ആ വാക്കുകളിൽ മുടങ്ങി നിൽക്കുന്നത് നിത്യതയുടെ ലക്ഷ്യമാ, അവിടെ പ്രാപിക്കുവാൻ പോകുന്ന അനുഭവങ്ങളാ. സ്തോത്രം. അതിന്റെ തുടക്കം ചിലത് ഇവിടെ പ്രാപിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കാഴ്ചപ്പാടോടെ ക്രിസ്തീയ ജീവിതം നയിച്ച ഒരു വലിയ കൂട്ടം ഭക്തഗണങ്ങളുടെ പുറകെ ചുവട് വയ്ക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളാ നമ്മള്. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ലോകത്തോട് പറയണം, ഞങ്ങൾ കാഴ്ചയാലല്ല, ഞങ്ങൾ വിശ്വാസത്താലാ ജീവിക്കുന്നത്. ഞങ്ങൾ കാണുന്നതിനെ അല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ കാണാത്തതിനെയാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്തെന്നറിയാമോ? കാണുന്നത് താൽക്കാലികം, കാണാത്തതോ? കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. സ്തോത്രം. നിത്യമായതിന്റെ വാഗ്ദത്തം പ്രാപിച്ച ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. സ്തോത്രം, സ്തോത്രം. ഇവിടെ കുറെ കാലം ജീവിച്ച് ചിലതൊക്കെ അനുഭവിച്ച് ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല നമ്മുടെ ജീവിതം. സ്തോത്രം. ഇവിടെയുള്ളത് താൽക്കാലികമെന്നും ഇതിനപ്പുറത്തുള്ളത് നിത്യമെന്നും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാഴ്ചപ്പാട് ലഭിച്ച ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നിത്യമായ അനേക അനുഭവങ്ങളുടെ വിശദീകരണം തിരുവചനം നമുക്ക് നൽകുന്നുണ്ട്. ദൈവമക്കളെ, ചില വിഷയങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ ശുദ്ധ മനസാക്ഷി ഒന്ന് ഓർപ്പിച്ചുണർത്തി എൻ്റെ വാക്കുകൾ ഞാൻ വിരാമക്കുറിക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന നിത്യമായ അനുഭവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ വാഗ്ദത്തം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നിത്യജീവന്റെ അവകാശമാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ എഴുതുന്നത് എന്തെന്നറിയാമോ? ഇതാകുന്നു അവനോടുള്ള നമ്മുടെ വാഗ്ദത്തം. എന്താ എന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ഇതാകുന്നു എന്ത്? നിത്യജീവൻ തന്നെ, നിത്യജീവൻ തന്നെ. നമുക്കൊരു വലിയ വാഗ്ദത്തമുണ്ട്. അതെന്തിന്റെ വാഗ്ദത്തമാണെന്നറിയാമോ? നിത്യജീവന്റെ വാഗ്ദത്ത, നിത്യജീവന്റെ വാഗ്ദത്തം. Praise the Lord. Hallelujah. നമുക്ക് ലഭിച്ച അവകാശങ്ങളിൽ ഏറ്റവും വലിയത് നിത്യജീവന്റെ അവകാശമാണ്. Praise the Lord. Hallelujah. ഈ നിത്യജീവന്റെ അവകാശം ഉള്ളത് കൊണ്ടാണ് 16-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ളവൻ ജയിച്ചു പോകുന്നു എങ്കിലും. ശ്രദ്ധിക്കുക ദൈവമക്കളെ, ആരോഗ്യകരമായ ഒരു ജീവിതം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? രോഗിയായി ജീവിക്കാൻ നമുക്കാർക്കും ആഗ്രഹമില്ല.
ആശുപത്രി കിടക്കുകളിൽ അഭയം പ്രാപിക്കാൻ നമുക്ക് ആർക്കും ആഗ്രഹമില്ല. ആരോഗ്യത്തോടെ തന്നെ ജീവിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ദൈവം അതിന് നമുക്ക് അവസരം തരട്ടെ. എന്നാൽ എപ്പോഴും നമ്മുടെ ജീവിതം ഇവിടെ ആരോഗ്യകരമാകണമെന്നൊന്നുമില്ല. ഈ ബലഹീനമായ ശരീരത്തിൽ ഈ മണ്ണിൽ ജീവിക്കുന്ന കാലത്തോളം അതിൻ്റെതായ ബലഹീനതകളെയൊക്കെ നാം ചുമക്കേണ്ടതായിട്ട് വരും. ദൈവത്തിന് സ്തോത്രം. എങ്കിലും നമുക്കൊരു പ്രത്യാശയുള്ളത് എന്താണെന്നറിയാമോ? നമ്മുടെ ബലഹീനതയിൽ തികയുന്ന ഒരു ദൈവശക്തിയുണ്ട്. അത് ഇന്ന് രാത്രി അനുഭവിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്! ശ്രോത്രം, ശ്രോത്രം, ശ്രോത്രം. ശരീരത്തിൽ ക്ലേശം അനുഭവിക്കുന്ന പലരും ഇന്ന് രാത്രി ഒരുപക്ഷെ ഈ ഹോളിനകത്തുണ്ടായിരിക്കും. ഇന്ന് രാത്രി പൂർണ്ണ വിടുതലോടെ നിങ്ങളെ ദൈവം അയക്കും എന്നൊന്നും ഞാൻ വാഗ്ദത്തം പറയുവാനായിട്ട് തുനിയുന്നില്ല. ദൈവം നിങ്ങളെ സൗഖ്യമാക്കി അയക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ സന്തോഷിക്കുന്നു. കാരണം അവൻ തന്നെ വചനമായച്ച് ഇന്ന് രാത്രിയെ സൗഖ്യമാക്കുന്നവനാ. ഇനി ട്രാൻസ് സിനിമ ഇറങ്ങി ലോകം മുഴുവനും അതങ്ങ് പ്രചുര പ്രചാരം നേടി ദൈവിക രോഗശാന്തി ഇല്ലെന്നും അത്ഭുതങ്ങളില്ലെന്നും ഒക്കെ അവർ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നാലും ഈ രാത്രി ഇവിടെ ഇരുന്നു കൊണ്ട് ദൈവമക്കളാകുന്ന നമ്മൾ വിളിച്ചു പറയും, ഇന്നും നമ്മുടെ കർത്താവ് സൗഖ്യമാക്കുന്നവനാണ്, ഇന്നും നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം തൻ്റെ മക്കൾക്ക് വേണ്ടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾ ഇന്ന് രാത്രിയും പ്രസംഗിക്കുന്നത്. സിനിമയുടെ പിന്നൊന്നും തുടങ്ങിയതല്ല. ഇതിനു മുമ്പ് ഒത്തിരി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു സിനിമയ്ക്കും മറ്റൊരു ഒരു സാമൂഹ്യ മാധ്യമത്തിനും ദൈവപ്രവൃത്തിയെ തടയുവാൻ കഴിയുകയില്ല. ദൈവശക്തിയെ തടയുവാൻ കഴിയുകയില്ല. ദൈവിക പദ്ധതികളെ തടയുവാൻ കഴിയുകയില്ല. വാണിജ്യവൽക്കരിക്കുന്നതോ ദുർവിനിയോഗം ചെയ്യപ്പെടുന്നതോ ഒക്കെ തടയപ്പെടട്ടെ, തടയപ്പെടേണ്ടതാണ്. എന്നാൽ സത്യത്തിന് മുഖമറ സൃഷ്ടിക്കുവാൻ, പുകമറ സൃഷ്ടിക്കുവാൻ ഒരിരുട്ടിൻ്റെ അധികാരങ്ങൾക്കും ഓരിരുട്ടിന്റെ അധികാരങ്ങൾക്കും കഴിയയില്ലെന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് രാത്രി ഉൾക്കൊള്ളുന്ന ദൈവമക്കൾക്ക് ആത്മാവിലൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയുമോ? യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ അനന്യനാ. ഇന്നലകളിൽ അവൻ പ്രവർത്തിച്ചെങ്കിൽ ഇന്നും അവൻ പ്രവർത്തിക്കും, നാളെയും അവൻ പ്രവർത്തിക്കും. ഈ രാത്രി ആ ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എന്നാൽ ഒരു പക്ഷേ പൗലോസ് തന്റെ ശരീരത്തിൽ അനുഭവിച്ചതുപോലെയുള്ള ശൂലത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം. ശ്രോത്രം, ശ്രോത്രം. എപ്പോഴും ശൂലം മാറ്റിക്കൊണ്ടല്ല ദൈവം നമ്മെ ബലത്തോടെ നടത്തുന്നത്. ശൂലം അവിടെ വെച്ചുകൊണ്ട്, ശൂലം അവിടെ തന്നെ വെച്ചുകൊണ്ട് മറ്റുള്ളവരത് കാണത്തക്കവണ്ണം അത് അവിടെ തന്നെ അവശേഷിപ്പിച്ചുകൊണ്ട് അമിതമായ കൃപയുടെ വ്യാപാരം നിന്റെ മേൽ അയച്ചുകൊണ്ട് അമാനുഷികമായ ശക്തി കൊണ്ട് നിന്നെ നിറച്ചുകൊണ്ട് ആരോഗ്യമുള്ളവൻ ഓടുന്നതിനേക്കാൾ അധികം വേഗതയിൽ നിന്നെ ഓടിക്കാൻ, ആരോഗ്യമുള്ളവൻ ചെല്ലുന്നതിനേക്കാൾ ദൂരത്തിൽ ചെന്നെത്തിക്കുവാൻ നിന്നെ കരം പിടിച്ചു നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന്. എത്ര പേർക്ക് പറയുവാൻ കഴിയും? ആ കൃപ ഇന്ന് രാത്രി എന്നിൽ വ്യാപരിക്കണം, ആ കൃപ ഇന്ന് രാത്രി എന്നിൽ വ്യാപരിക്കണം. ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിത്യജീവന്റെ അവകാശം, നിലനിൽക്കുന്ന ജീവൻ, അതുള്ളത് കൊണ്ട് പൗലോസ് പറയുക, പുറമെയുള്ളവൻ ജയിക്കുക. പക്ഷെ ഞാൻ അധൈര്യപ്പെടുന്നില്ല, എനിക്കൊരു അധൈര്യവും ഇല്ല, എനിക്കൊരു ഭയവുമില്ല, എനിക്കൊരു ഭാരവും ഇല്ല. കാര്യം എന്താണെന്നറിയാമോ? അകത്തൊരുത്തൻ ഓരോ ദിവസവും പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുക, അകത്തൊരുത്തൻ ഓരോ ദിവസവും പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഈ രാത്രി അകം ചലിക്കുന്ന, അകം ശക്തിപ്പെടുന്ന, അകം ജീവിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ ഈ ഓഡിറ്റോറിയത്തിലുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിലെ കൺവെൻഷൻ നിമിത്തം നമ്മുടെ ആകമൊന്ന് ശക്തിപ്പെട്ടാൽ, അകത്തെ മനുഷ്യനൊന്ന് ബലപ്പെട്ടാൽ, അകത്ത് ആത്മാവിന്റെ ജ്വാലയൊന്ന് ജ്വലിക്കുവാൻ ഇടയായി തീർന്നാൽ നമ്മുടെ സ്ഥിതി മാറും, നമ്മുടെ സഭകളുടെ സ്ഥിതി മാറും, ഈ പട്ടണത്തിന്റെ സ്ഥിതി മാറും. ശ്രോത്രം, 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 ശ്രോത്രം. എനിക്ക് ദൈവാത്മ നിയോഗമുള്ളത് കൊണ്ട് ഇടയ്ക്കൊരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞോട്ട്. കഴിഞ്ഞ കാലങ്ങളിൽ അനേക ആത്മീയ ഉണർവുകൾക്ക് ഈ റാന്നിയും പരിസര പ്രദേശവും സാക്ഷ്യം വഹിച്ചു എന്നുള്ളത് സത്യമാണ്. ഞാൻ പ്രാരംഭത്തിൽ അത് ഓർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ രാത്രി ഞാൻ ദൈവമക്കളോട് ചോദിക്കട്ടെ, റാന്നി ദേശത്തിൻ്റെ ചരിത്രത്തിലെ ഉണർവിൻ്റെ അധ്യായം അടഞ്ഞെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ?
ഇല്ല. അതിൻ്റെ അർത്ഥം ഇനിയും ഈ ദേശം ഒരാത്മീയ ഉണർവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ടുണ്ട്. ഇന്നലകളിൽ ഉണ്ടായ ഉണർവിൻ്റെ ജ്വാലകൾ കെട്ടടങ്ങിയിരിക്കുന്നു എന്ന് തോന്നുന്നെങ്കിലും ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, ഇന്നലകളെ കവിയുന്ന തലത്തിലേക്ക് ആത്മാവിനാൽ ഉണർവിൻ്റെ ജ്വാലയെ ദൈവം കത്തിച്ചു വിടുന്ന നാളുകൾ നമുക്ക് മുമ്പിലുണ്ട്. അതിന് ഉപകരണമാകാൻ ആഗ്രഹിക്കുന്ന എത്ര അഭിഷക്തന്മാരിവിടെ ഉണ്ട്, എത്ര മാതാപിതാക്കൾ ഇവിടെ ഉണ്ട്, എത്ര യൗവനക്കാരിവിടെയുണ്ട്. സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങനെയുള്ളവരുടെ അകത്ത് ഈ രാത്രി ദൈവാത്മാവ് ശക്തമായി ക്രിയ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയാം, ഉണർവിൻ്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം, ദൈവം എല്ലായ്പ്പോഴും തൻ്റെ ഉണർവിൻ്റെ പ്രവൃത്തി ആത്യന്തികമായി ചെയ്തിട്ടുള്ളത് അറിയപ്പെടുന്ന ആളുകളെ കൊണ്ടല്ല, അറിയപ്പെടുന്ന ആളുകളെ കൊണ്ടല്ല. ആരും അറിയാതെ അകത്തളങ്ങളിൽ മുഴങ്കാലുകളിൽ ജാഗരിച്ചു കൊണ്ടിരുന്ന ആത്മാവിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന വരുന്ന ചില അഭിഷക്തന്മാരെ അഭിഷക്തകളെ അത്ഭുതകരമായി എടുത്തുകൊണ്ടാണ് ദൈവം ഉണർവിൻ്റെ അഗ്നി കത്തിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഉണർവിൻ്റെ ചരിത്രവും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പണ്ഡിതന്മാരെ കൊണ്ടോ അറിയപ്പെടുന്നവരെ കൊണ്ടോ അല്ല ദൈവം ഉണർവിൻ്റെ അഗ്നി ഇവിടെ കത്തിച്ചത്. ആരുമറിയാത്ത പാവപ്പെട്ടവരെ പൂർവകാലങ്ങളിൽ ദൈവം തന്നെ കരകളിൽ എടുത്തെങ്കിൽ ഈ കാലഘട്ടത്തിനുള്ള വ്യക്തിത്വമാണ് നീയെന്ന് സഹോദര ഈ രാത്രി നീ ഏറ്റെടുക്കണം. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടിയുള്ള വ്യക്തിത്വമാണ് നീയെന്ന് പ്രിയ മാതാവേ ഈ രാത്രി നീ തീരുമാനമെടുക്കുവാൻ ഇടയായി തീരണം. ഓ ഹല്ലേലൂയ. ഉണർവിൻ്റെ ചരിത്രം റാന്നി പട്ടണത്തിലും പരിസര പ്രദേശത്തും അവസാനിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഇനിയും ദൈവം ഈ ദേശത്തെ ഉണർത്തും. ഹല്ലേലൂയാ. ആത്മാക്കളുടെ രക്ഷയും വിടുതലും ഒക്കെ മന്ദീഭവിച്ചു എന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നാം. എന്നാൽ ഹല്ലേലൂയാ, മലവെള്ളം പൊട്ടി പുറപ്പെടുന്നത് പോലെ, കെട്ടിയിടപ്പെട്ടിരിക്കുന്ന ഡാം പൊട്ടി വെള്ളം ഒഴുകി വരുന്നത് പോലെ, ശ്രോത്ര വലിയ ആത്മാക്കളുടെ കവിഞ്ഞൊഴുക്ക് ഓ ആത്മീയ ഉണർവ് മുഖാന്തരമായി ദേശത്ത് വെളിപ്പെട്ടു വരേണ്ടതിന് ചെല്ലക്കാട് സഭയും നമ്മുടെ മറ്റുള്ള സഭകളുമൊക്കെ പൂർവ്വകാലങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ടു. ദൈവത്തിന് ശ്രോത്ര കൺവെൻഷൻ നടത്തേണ്ടതിന് മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ ഓഡിറ്റോറിയം കെട്ടിയുണ്ടാക്കിയത്. എന്നാൽ ഹോളിനകത്തൊന്നും ആളൊതുങ്ങാത്ത നിലയിൽ ഈ ഹോളിനകത്ത് ഓഡിറ്റോറിയത്തിനകത്തേക്കൊക്കെ ഇറങ്ങി ആരാധന നടത്തുന്ന അനുഭവങ്ങൾ ആത്മാവിൽ കാണാൻ കഴിയുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യ. ചെല്ലക്കാട് സഭയ്ക്ക് മാത്രമല്ല, അഭിഷക്തന്മാരെ നിങ്ങളൊക്കെ ശുശ്രൂഷിക്കുന്ന സഭാ ഹോളുകളുടെ പരിസരങ്ങളിലേക്ക് ഇതുവരെയുള്ള ഹോളുകൾ ഇറക്കി പണിതുകൊണ്ട് ആരാധന നടത്തത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി ദേശത്ത് വെളിപ്പെടുമെന്ന് വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്, ആത്മാവിൽ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഈ രാത്രി സ്തോത്രം ചെയ്താട്ട്. ദേശത്തിന്റെ അധിപതികൾ ഈ രാത്രി ദൈവജനത്തിന്റെ കൽക്കീഴിലാകട്ടെ. ഈരുട്ടിന്റെ അധികാരങ്ങൾ ദൈവ പ്രവർത്തിക്ക് മുമ്പിൽ വഴിമാറുന്ന രാത്രിയോ ഈ രാത്രി തീരട്ടെ. പതിവുള്ള ചില കൂട്ടായ്മകളിലും ആണ്ടിൽ ഒരിക്കലോ രണ്ടു പ്രാവശ്യമോ ഒരുമിച്ച് കൂടി വരുന്ന ചില യോഗങ്ങളിലും ഒതുങ്ങുന്ന തലത്തിൽ നിന്ന് ശ്രോത്രം ശ്രോത്രം നമ്മുടെ സഭാ ഹോളുകളിലൊക്കെ ഒന്ന് രണ്ട് മൂന്ന് ആരാധനകളൊക്കെ പുറകെ പുറകെ നടക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങളെ ദൈവം മാറ്റിമറിക്കേണ്ടതിന് ഓ ഹല്ലേലൂയ. കാഴ്ചപ്പാടുള്ള ദൈവമക്കൾക്കായി ദൈവദാസന്മാർക്കായി ഞാൻ എന്റെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നിത്യജീവന്റെ വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉറപ്പുണ്ട്, ഇവിടുത്തെ ജീവൻ ഇങ്ങനെ ശരീരം ക്ഷയിച്ച് ക്ഷയിച്ച് അവസാനിച്ചാലും സ്തോത്രം ഇതിനപ്പുറത്തൊരു നിത്യജീവന്റെ അനുഭവം നമ്മുടെ കർത്താവിനോടുകൂടെ എന്തേക്കും യുഗായുഗമായി വസിക്കുന്ന ഒരു അനുഭവം. പ്രൈസ് ദി ലോർഡ്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ എന്ന് പൂർവകാലങ്ങളിൽ വചനത്തിൻ്റെ ശബ്ദം മുഴങ്ങിയപ്പോൾ നമ്മളൊക്കെ നമ്മുടെ പാപത്തെക്കുറിച്ച് ദുഃഖിച്ച് അനുതപിച്ച് ഏറ്റുപറഞ്ഞ് യേശുവിനെ നമ്മുടെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ ഉണ്ടല്ലോ ഹല്ലേലൂയ, മരണം നമ്മളിൽ നിന്ന് മാറി ജീവൻ നമ്മളിൽ വ്യാപരിച്ചു, നമ്മൾ നിത്യജീവൻ്റെ അവകാശികളായി തീർന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഓ നിത്യജീവന്റെ വാഗ്ദത്തം കാലഹരണപ്പെട്ടു പോയൊരു സന്ദേശമല്ല. യോഹന്നാൻ 3:16 ഇന്നും അതിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഓ, ലോകത്തിന്റെ അഞ്ച് വൻകരകളിലും ആ വചനത്തിന്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുക. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അത് നിമിത്തം നാം നിത്യജീവന്റെ അവകാശികളായി. നിത്യമരണം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോയി. ഹാലേലൂയ. അതുകൊണ്ടാണ് പ്രിയ സാംശൻ കർത്താവിന്റെ ദാസൻ, ആരംഭത്തിൽ നമ്മൾ ഒരുമിച്ച് പാടി, ഒരു പാട്ടിൽ ചേർന്ന് പാടിയല്ലോ, പാതാളമേ മരണമേ നിന്നുടെ ജയം എവിടെ. ഓ, ചുമ്മാ ഒരു പാട്ടായിട്ട് പാടാനല്ല, ഇന്ന് രാത്രി അധികാരത്തോടും അവകാശത്തോടും നമുക്കൊരുമിച്ചത് പറയാൻ കഴിയണം. പാതാളമേ മരണമേ നിന്നുടെ ജയം എവിടെ. കുഞ്ഞാട്ടിണ്ണം കൊട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോയി, സംഹാരകൻ കടന്നുപോയി, സംഹാരകൻ കടന്നുപോയി. മിശ്രയിമിലായിരുന്ന ദൈവമക്കളുടെ, ഓ ഹാലേലൂയ, കൂടാരങ്ങളുടെ കട്ടിളക്കാലിന്മേലും കുറുംപടിമേലും പുരട്ടപ്പെട്ട രക്തം നിമിത്തം സംഹാരകൻ കടന്നുപോയതുപോലെ മരണവിധിക്ക് വർദ്ധിക്കപ്പെട്ടവരായിരുന്ന എന്നെയും നിങ്ങളെയും മരണത്തിന്റെ ദൂതൻ വിട്ടുമാറിയിട്ട് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണത്തിനടിമകളായിരുന്നവരെ ഒക്കെ വിടുവിച്ച ദൈവപ്രവൃത്തി ജീവിതത്തിൽ അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി അടങ്ങിയിരിക്കാൻ പറ്റുമോ? അർപ്പോടെ അവനെ സ്തുതിക്കാം. ഒന്ന്, നിത്യജീവന്റെ അവകാശം, നിത്യജീവന്റെ അവകാശം, നിലനിൽക്കുന്ന ജീവന്റെ അവകാശം. രണ്ടാമത് നമുക്കുള്ള അവകാശം വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. 14-17 വാക്യത്തിൽ നമ്മൾ വായിച്ചത് എന്താണെന്നറിയാമോ? നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യഘനം. ശ്രോത്രം, ശ്രോത്രം, ഇറ്റേണൽ വെയ്റ്റ് ഓഫ് ഗ്ലോറി എന്ന വായിക്കും, തേജസിന്റെ നിത്യഘനം. പ്രൈസ് ദി ലോർഡ്. നിത്യജീവൻ മാത്രമല്ല, നിത്യ തേജസിന്റെ വാഗ്ദത്തം കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശ്രോത്രം, ശ്രോത്രം, നമ്മുടെ ഈ സ്ഥിതിയൊക്കെ അങ്ങ് മാറുമെന്ന്, കാഹളം മുടങ്ങാത്ത താമസമേ ഉള്ളൂ. നമ്മൾ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ സ്ഥിതിയിലൊന്നും ആയിരിക്കേല. ദൈവത്തിന്റെ ശ്രോത്രം. അതാണ് പത്രോസ് അപ്പോസ്തലൻ 1 Petrus 5:10 പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന ദൈവം. ആ വാക്ക് ഇന്ന് രാത്രി നിങ്ങൾ മറക്കരുത്. അവൻ നമ്മൾ എന്തിനാ വിളിച്ചെന്നറിയാമോ? അവൻ്റെ നിത്യ തേജസ്സിനായിട്ട്, അവൻ്റെ നിത്യ തേജസ്സിനായിട്ട് വിളിച്ചിരിക്കുന്ന ദൈവം തന്നെ ഉറപ്പിച്ച് ശക്തീകരിക്കും, ഉറപ്പിച്ച് ശക്തീകരിക്കും. ആര്? ആ നിത്യ ദൈവം. ശ്രോത്രം, തന്റെ നിത്യ തേജസ്സിനായി വിളിച്ച ദൈവം ഈ രാത്രി വിശ്വാസ ജീവിതത്തിന്റെ ഏടുകളിൽ എവിടെയെങ്കിലും ഒരു ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഓ ഹാലലൂയ, നിന്നെ ഉറപ്പിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. നിന്നെ എന്തിനാവൻ വിളിച്ചതെന്നൊന്ന് അകത്ത് ഈ ശബ്ദം ഒന്ന് മുടങ്ങിയാൽ മതി, നിന്റെ ഉലച്ചിലു മാറും, നിന്റെ സംശയം മാറും, നിന്റെ ക്ഷീണം മാറും, നിന്റെ പിന്മാറ്റം മാറും. ഈ രാത്രി നീ ധൈര്യപ്പെടും, ഈ രാത്രി നീ ഉറപ്പോടെ മടങ്ങും. തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ ഉറപ്പിച്ചു ശക്തീകരിക്കും. ശ്രോത്രം, 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 ഈ ദിവസങ്ങളിലെ കൺവെൻഷൻ നിമിത്തം ദൈവം ചില ഉറപ്പിച്ചിരിക്കുക, ദൈവം ഉറപ്പിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറപ്പോടെയാ നമ്മൾ മടങ്ങുന്നത്. ദൈവത്തിന് ശ്രോത്രം. നിത്യ തേജസ്സിന്റെ വാഗ്ദത്തം. ഹല്ലേലൂയ. തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി നമ്മൾ എന്നറിയാം, നമ്മൾ രൂപാന്തരപ്പെടും. ശ്രോത്രം, ശ്രോത്രം, പ്രിയമുള്ളവരെ, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുമ്പോലെ കാണുന്നതാകുമുണ്ട്, അവനോട് സദൃശന്മാരാ. ഹല്ലേലൂയാ. ക്രിസ്തു യേശുവിന്റെ മഹത്വം പ്രാപിപ്പാനാണ് സുവിശേഷ ഘോഷണത്താൽ അവൻ നമ്മെ രക്ഷയ്ക്ക് വിളിച്ചത്. ആ തേജസ്സിന്റെ, നിത്യ തേജസ്സിന്റെ വാഗ്ദത്തം നമുക്കുണ്ട്. അടുത്തത്, സമയം തീരുന്നുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, ഒരു നിത്യ ഭവനത്തിന്റെ വാഗ്ദത്തം നമുക്കുണ്ട്. നമ്മളിവിടെ ഒരുപക്ഷെ കൂടിലാകാം, കൊട്ടാരമാകാം,
എന്തുമായിക്കൊള്ളട്ടെ, താൽക്കാലികമായി നമ്മളിവിടെ പാർക്കുന്നു, പക്ഷേ നമുക്കൊരു നിത്യഭവനത്തിൻ്റെ വാഗ്ദത്വമുണ്ട്. പ്രാർത്ഥിച്ച ദൈവദാസന്മാരിൽ ഒരാൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം ഉദ്ധരിച്ചു പ്രാർത്ഥിച്ചു. അടുത്ത വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഒരു ഭവനം ഒരുക്കാൻ പോകുന്നു, ഒരു കൊട്ടാരം ഒരുക്കാൻ പോകുന്നു. ഐ എം ഗോയിങ് ടു പ്രിപ്പയർ എ മാൻഷൻ ഫോർ യു. സ്തോത്രം. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ നമ്മൾ തിരുവനന്തപുരത്ത് വായിക്കുമ്പോൾ കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ പൗലോസ് പറയുന്നത്, കൂടാരമായ ഞങ്ങളുടെ ഭവനം അടിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തതായി നിത്യഭവനമായി, ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം, നിത്യഭവനമായി, ഇറ്റേണൽ ഹോം. നമുക്കൊരു നിത്യഭവനമുണ്ട്. ശ്രോത്രം, ഒരു കാര്യം നമുക്കറിയാം, അധ്വാനത്താൽ നാം പണിതുയർത്തിയ നമ്മുടെ ഇവിടുത്തെ കുടിലായാലും കൊട്ടാരമായാലും നമ്മൾ ഒരു ദിവസം വിടും, പക്ഷേ വിട്ടാൽ നമുക്കൊരു സ്വന്തം ഭവനമുണ്ട്. എനിക്ക് അക്കരെ നാട്ടിലൊരു സ്വന്തം ഭവനമുണ്ടെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കളുണ്ട്. ആ വീടിനെ വിശ്വാസത്താൽ മുന്നിൽ കാണുന്ന എത്ര ദൈവമക്കളുണ്ട്. ഹല്ലേലൂയാ. ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു നിത്യഭവനത്തിൻ്റെ വാഗ്ദത്വമുണ്ട്, അതോടൊപ്പം തന്നെ ഒരു നിത്യരാജ്യത്തിൻ്റെ വാഗ്ദത്വമുണ്ട്. അനിറ്റേണൽ കിങ്ഡം. അതെന്തെന്നറിയാവോ, ആ രാജ്യത്തെക്കുറിച്ച് അനേക വേദവാക്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ സമയം എന്നെ അനുവദിക്കുന്നില്ല. വിശ്വാസവീരന്മാരുടെ പട്ടിക നമ്മൾ വായിച്ചു വരുമ്പോൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് കണ്ടു അഭിവന്ദിച്ചു, തങ്ങൾ ഭൂമിയിൽ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞു, വിശ്വാസത്തിൽ മരിച്ചു. അവരെല്ലാം ഒറ്റക്കാരി ഏറ്റുപറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഭൂമിയിൽ അന്യരാണ്, ഞങ്ങൾ പരദേശികളാണ്. അടുത്ത വാചകം എന്താ പറയുന്നതെന്ന് അറിയാമോ, ഇങ്ങനെ ഏറ്റുപറയുന്നവർ ഒരു പിതൃദ്വേഷം അന്വേഷിക്കുന്നു എന്ന് കാണുന്നു. ശ്രോത്രം, ഇവരുടെ സാക്ഷ്യത്തിനകത്ത് മറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. അവരത് പറഞ്ഞില്ല, അവരിത്രേ പറഞ്ഞുള്ളൂ, ഞങ്ങൾ അന്യരാ, പരദേശികളാ. പക്ഷേ ആ സാക്ഷ്യം കേട്ട പരിശുദ്ധാത്മാവ് അതിനോട് കൂട്ടിച്ചേർത്ത് എഴുതി വച്ചു, ഇങ്ങനെ പറയുന്നവർ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ, ഞങ്ങൾക്കൊരപ്പൻ്റെ നാടുണ്ടെന്ന്, ഒരപ്പൻ്റെ നാടുണ്ടെന്ന് ഇവർ ഏറ്റു പറഞ്ഞത്. ഇവിടെ പരദേശിയാണെന്ന് പറഞ്ഞേച്ച് അവസാനിക്കുകയല്ല, ഇതിനപ്പുറത്ത് ഞങ്ങൾക്കൊരു സ്വന്തം നാടുണ്ട്, ഒരു സ്വന്തം ദേശമുണ്ട്, അത് ഞങ്ങൾ വിശ്വാസത്താൽ കാണുന്നു എന്നവർ ഏറ്റു പറഞ്ഞു. അടുത്ത വാചകം എന്താ പറയുന്നതെന്ന് അറിയാമോ, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നു. ശ്രോത്രം, അവർ വിട്ടുപോയിരുന്നതിനെ ഓർത്തില്ല, അതുകൊണ്ട് അവർ മടങ്ങിപ്പോയില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേര് വിട്ടുപോകുന്നതിനെ ഓർത്തു, ഓർത്ത പല പുള്ളികളും മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. പോകുന്നവരൊക്കെ പോകട്ടെന്ന് കർത്താവ് പോലും ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? പോകുന്നവനെ ഒന്നും തടയുന്ന കർത്താവിനെയല്ല ഇന്ന് രാത്രി ഞങ്ങൾ സേവിക്കുന്നത്. പോകുന്നവരൊക്കെ പോകട്ടെ, പക്ഷേ നിത്യജീവന്റെ മൊഴി കേട്ടവർക്ക്, നിത്യജീവന്റെ അനുഭവം പ്രാപിച്ചവർക്ക്, നിത്യതയുടെ കാഴ്ചപ്പാട് അകത്തളത്തിൽ ഉൾക്കൊള്ളുന്നവർക്ക് വിട്ടുപോകുവാൻ കഴിയയില്ല എന്നുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. തിരിഞ്ഞു നോക്കിയെങ്കിൽ തിരിഞ്ഞു പോകുവാൻ വകയുണ്ടായിരുന്നു, എന്നാൽ പോകാതെ നമ്മെ ഇരുത്തിയിരിക്കുന്ന നിത്യതയുടെ ദർശനത്തിനായി ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്താ അവർ തിരിഞ്ഞു പോകാൻ എന്നറിയാമോ, അടുത്ത വാചകം പറയുന്നത്, അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അവരുടെ കാംക്ഷ അധികം നല്ലതായിരുന്നു, അധികം നല്ലത്. ഇവിടെ നല്ലതൊന്നും ഇല്ലെന്നൊന്നും പറയുന്നില്ല, ഒത്തിരി നല്ലതുണ്ട്, പക്ഷെ അതിനെ കവിയുന്ന അധികം നല്ലതിനെ അകത്ത് കണ്ട ദൈവമക്കളാ ഈ രാത്രി ഇവിടെ ഇരിക്കുന്നത്. ശ്രോത്ര, അതുകൊണ്ടാ ഇവിടുത്തെ നല്ലതെന്ന് പറയുന്ന പലതിനെയും നമ്മൾ തൃണവൽക്കരിച്ചു കളഞ്ഞത്. അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അടുത്ത വാചകം പറയുന്നത്, അതുകൊണ്ട് ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ. ഓ ഹല്ലേലൂയാ, ഞാൻ ഇവരുടെ ദൈവമാണെന്ന് സ്വർഗം സാക്ഷ്യപ്പെടുത്തുകയാ. അടുത്ത വാചകം പറയുന്നത്, അവനവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ, അവനവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഈ ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെ ഇളകുകയാണ്, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ, രാജത്വങ്ങളൊക്കെ ഇളകി മറിയുകയാണ്. എന്നാൽ ദാനിയേല് കണ്ട ദർശനം പോലെ ഈ രാജാക്കന്മാരുടെ കാലത്ത് ദൈവം ഒരിക്കലും ഇളകിപ്പോകാത്ത
തൻ്റെ രാജ്യം സ്ഥാപിക്കുവാനുള്ള സമയമായി, തൻ്റെ രാജ്യം സ്ഥാപിക്കുവാനുള്ള സമയമായി. യുദ്ധകാല അടിസ്ഥാനത്തിൽ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, കൊറോണ വൈറസ് പല സ്ഥലങ്ങളിലും പടരുന്ന സമയത്ത് ലോകത്തിലെ അനേക രാജ്യങ്ങൾ അവരുടെ പൗരന്മാരെ തിരികെ വിളിക്കുവാനായിട്ട് തുടങ്ങി. അവരുടെ പൗരന്മാർക്ക് നിർദ്ദേശം കൊടുത്തു, പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യരുത്, നിബന്ധനകൾ വെച്ചു, നിർബന്ധങ്ങൾ വെച്ചു. രാഷ്ട്രങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നുവെങ്കിൽ ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ അകത്തളത്തിൽ പ്രത്യാശ ഉളവാകുവാൻ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഈ രാത്രി വിളിച്ചു പറയട്ടെ, സ്വർഗം തന്നെ പ്രവർത്തി തുടങ്ങി കഴിഞ്ഞു. ഓ, സ്വർഗം തന്നെ പ്രവർത്തി തുടങ്ങി കഴിഞ്ഞു. ഓ ഹല്ലേലൂയ, ഇളകിപ്പോകാത്ത രാജ്യം, ഇളകിപ്പോകാത്ത രാജ്യം, ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട്, ഓ, അടുത്ത വാചകം ദൈവമക്കൾക്ക് പറയുവാൻ കഴിയുമോ? ഭയത്തോടും ഭക്തിയോടും കൂടെ അവന്റെ സേവ ചെയ്യുക. ഇന്ന് രാത്രി അതിന് തയ്യാറുള്ള എത്ര ദൈവമക്കളുണ്ടെന്നുള്ള അതാണ് എന്റെ ചോദ്യം. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് ഭയത്തോടെ സേവ ചെയ്യാൻ, ഭക്തിയോടെ സേവ ചെയ്യുവാൻ നിലനിൽക്കുന്നതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വിശ്വാസത്തിന്റെ ചുവടുകൾ മുന്നോട്ട് വയ്ക്കുവാൻ ഇന്ന് രാത്രി എത്ര പേരുണ്ട്? നിത്യജീവന്റെ അവകാശം, നിത്യ തേജസിന്റെ അവകാശം, നിത്യഭവനത്തിന്റെ അവകാശം, നിത്യരാജ്യത്തിന്റെ അവകാശം. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട എൻ്റെ പുത്തൻപീടിക സഭയിൽ അവിടെ ഒരു പ്രായമുള്ള കുട്ടി അമ്മച്ചി ഉണ്ടായിരുന്നു. ആ അമ്മച്ചി പ്രത്യാശയോടെ പാടുവായിരുന്നു, ഓരോ സാക്ഷ്യത്തിന് എഴുന്നേൽക്കും പാടുവായിരുന്നു. എൻ്റെ ചെറുപ്രായങ്ങൾ ഞാൻ കേട്ടു, ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും കർത്താവിനോട് കൂടെ. ഈ നാളുകളിൽ നിങ്ങൾ ആരെങ്കിലും ആ പാട്ട് പാടിയോ കേട്ടോ? എനിക്കറിഞ്ഞുകൂടാ, ദൈവത്തിന് സ്തോത്രം. ആ അമ്മച്ചിയുടെ പ്രത്യാശ ഇന്നും എനിക്കൊരു പ്രചോദനമാ. നിത്യതയുടെ മറവിലേക്ക് മാതാവ് പോയിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു, പക്ഷേ ആ അമ്മച്ചി സാക്ഷ്യം പറഞ്ഞ സമയത്ത് പാടിയ പാട്ടിന്റെ ചരണങ്ങൾ ഇന്നും എൻ്റെ വിശ്വാസ ജീവിതയാത്രയിൽ എനിക്ക് പ്രചോദനമാ. സ്തോത്രം, സ്തോത്ര. കാരണം അമ്മച്ചിയുടെ ജീവിതത്തിന്റെ ചുവടുകളുണ്ടല്ലോ, അത് കാണുന്ന െ നോക്കിക്കൊണ്ടായിരുന്നില്ല, കാണാത്തതിനെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരുന്നു. ഇവിടെയുള്ളതിനെ നോക്കിക്കൊണ്ടായിരുന്നില്ല, ആയിരുന്നില്ല. ഇതിനപ്പുറത്തുള്ളതിനെ നോക്കിക്കൊണ്ടായിരുന്നു. നശ്വരമായതിനെ നോക്കിക്കൊണ്ടായിരുന്നില്ല, അനശ്വരമായതിനെ നോക്കിക്കൊണ്ടായിരുന്നു. അമ്മച്ചിയുടെ ചുവട് കാഴ്ചയാലായിരുന്നില്ല, വിശ്വാസത്താലായിരുന്നു. നമ്മുടെ പൂർവ്വപിതാക്കളുടെ കാഴ്ചപ്പാട് അതായിരുന്നെങ്കിൽ ഇന്ന് രാത്രി കർത്താവേ, എന്നെ അകത്തും ഈ കാഴ്ചപ്പാട്, നിത്യതയുടെ കാഴ്ചപ്പാട്, നിലനിൽക്കുന്നതിൻ്റെ കാഴ്ചപ്പാട് ഒന്ന് നിറയ്ക്കണമേ എന്നാഗ്രഹമുള്ള എത്ര ദൈവമക്കളുണ്ട്, എത്ര ദൈവമക്കളുണ്ട്. നിത്യതയുടെ കാഴ്ചപ്പാടെൻ്റെ അകത്തൊന്ന് നിറയ്ക്കണം. ആത്മാർത്ഥതയോടെ ആ കാഴ്ചപ്പാട് ഒരല്പം എന്റെ അകത്ത് മങ്ങിപ്പോയി കർത്താവ്, ഇന്ന് രാത്രി ആ ചാരം മാറി കനല് ജ്വലിക്കുന്നത് പോലെ എന്റെ അകത്ത് ആ പ്രത്യാശ ഒന്ന് ജ്വലിക്കണമെന്ന് ആഗ്രഹമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. സമയം കടന്നുപോയി എന്ന് എനിക്കറിയാം, ക്ഷമിക്കണം. എങ്കിലും ആ പ്രത്യാശയോടെ നമ്മൾ എഴുന്നേൽക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്ര. കർത്താവിന്റെ ദാസൻ സാംസൺ ഉണ്ടല്ലോ, അദ്ദേഹം പ്രത്യാശയുടെ ഗാനങ്ങളൊക്കെ പാടുന്നതിൽ വളരെ അഗ്രഗണ്യനാണ്. ഈ രാത്രി പ്രത്യാശയോടെ നമ്മളൊന്ന് പാടി ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പോവുകയാണ്. നിത്യതയുടെ ദർശനം നമ്മുടെ അകത്ത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ രാത്രി കാഹളം മുടങ്ങിയാൽ, ഒറ്റ നിമിഷം ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഈ രാത്രി കാഹളം മുടങ്ങിയാൽ നിത്യജീവന്റെ അവകാശത്തിലേക്ക് എനിക്ക് പറന്നുയരണമെന്ന് ആഗ്രഹമുള്ള എത്ര ദൈവമക്കളുണ്ട്. ഹോ ഹല്ലേലൂയ, ഈ രാത്രി കർത്താവ് വന്നാൽ നാളെ ഇവിടെ വിശുദ്ധ സഭായവും ഇല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് രൂപാന്തരപ്പെടുന്ന കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുവാനിടയായിത്തീരും. ആകയാൽ പൗലോസിനോട് ചേർന്ന് ഈ രാത്രി നമുക്ക് വിളിച്ചു പറയാം, കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം, നിത്യമായതിനെ ലക്ഷ്യമാക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കരങ്ങളെ ചേർത്തടിച്ച് എല്ലാവരും, ഓ ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടായിടട്ടെ, അതിലൊരു നാളും തളരാതെ പാർത്താലതു ഭാഗ്യം. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂമി, അതിലൊരു നാളും തളരാതെ പാർത്താലതു ഭാഗ്യം. വ്യാകുലയായവളെ പ്രാവേ വാഖായാണിവിടെ, ഒരു നാടിൽ നീ പാടിയിടും വേഗം. വ്യാകുലയായവളെ പ്രാവേ പാഖായാണിവിടെ, ഒരു നാടിൽ നീ പ
പാടി താമസമില്ല താമസമില്ല തിരുസഭയെ കാലം തീരാറായി ക്രൂശിൽ മരിച്ചവനെ വേഗം കാണാം താമസമില്ല തിരുസഭയെ കാലം തീരാറായി ക്രൂശിൽ മരിച്ചവനെ വേഗം താമസമില്ല ഓ താമസമില്ല തിരുസഭയെ കാലം തീരാറായി ക്രൂശിൽ മരിച്ചവനെ വേഗം അരികളെ തീർത്തതിനാൽ ഓ അരികളെ തീർത്തതിനാലേറ്റം ക്ഷീണേ ചോപ്രാവേ ബിരുദുലഭിച്ചവരം നാളിൽ ചൂടോ പൊന്മുടിയെ അരികളെ തീർത്തതിനാലേറ്റം ക്ഷീണേ ചോപ്രാവേ ബിരുദുലഭിച്ചവരം നാളിൽ ചൂടും കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻകാന്തേ വ്യാകുലകാലം തീരാറായി സാക്ഷികളെ കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻകാന്തേ വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ ആയാറിൽ നീ കണ്ടിടാ ദൂതസേനകളെ അവരുടെ നടുവിൽ എൻ പ്രിയരെ കാണാം വേഗത്തിൽ ആയാറിൽ നീ കണ്ടിടാ ദൂതസേനകളെ അവരുടെ നടുവിൽ എൻ പ്രിയരെ കഷ്ടതയോ പല വട്ടിടിയോ ഉണ്ടായിടട്ടെ പ്രതിഫലമേറ്റം പെരുകിയിടും ബാഘാശ്വാസികളെ കഷ്ടതയോ പല വട്ടിടിയോ ഉണ്ടായിടട്ടെ പ്രതിഫലമേറ്റം പെരുകിയിടും ബാഘാശ്വാസികളെ പല വട്ടിടിയോ വിശ്വാസത്തോടെ പ്രതിഫലമേറ്റം പെരുകിയിടും കഷ്ടതയോ പല വട്ടിടിയോ ഉണ്ടായിടട്ടെ പ്രതിഫലമേറ്റം പെരുകിയിടും ബാധാനുകൂലത്താൽ പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണീ ചീടരുതേ പശിഹാരാജൻ പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണീ ചീടരുതേ ഓ പശിഹാരാജൻ നിൻകൂടെ തിരുസഭയെ കാലം ഓ ഉറപ്പോ ഋഷി മരിച്ചവരെ വേഗം ഒരിക്കൽ കൂടി താമസമില്ല താമസമില്ല തിരുസഭയെ കാലം തീരാറായി ഋഷി മരിച്ചവരെ വേഗം കാണാം തേജസ്സിൽ അരികളെ തീർത്തതിനാലേറ്റം ക്ഷീണീ ചോപ്രാവേ ബിരുദലഭിച്ചവരം ചൂടോ പൊന്മുടിയെ അരികളെ തീർത്തതിനാലേറ്റം ിച്ചവരന്നാളിൽ ചൂടുമോ പല ചങ്ങലയോ ഉണ്ടാകാമോവിൽ അതിലൊരു നാളും തളരാതെ ബന്ധനമോ പല ചങ്ങലയോ വിശ്വാസത്തെ നാളും തളരാതെ ഭാഗ്യം വ്യാകുലയായവളെ പ്രാവേ ഭാഗായാണിവിടെ കുതുകലമോടൊരു നാളിൽ നീ പാടിയേടും നേടോ വ്യാകുലയായവളെ പ്രാവേ ഭാഗായാണിവിടെ കുതുകലമോടൊരു നാളിൽ നീ പാടി വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ കാഹളനാദം കേൾക്കാറായി വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ ആയാറിൽ നീ കണ്ടിടുമാ ദൂതസേനകളെ അവരുടെ നടുവിൽ എൻ പ്രിയരെ കാണാം വേഗത്തിൽ ആയാറിൽ നീ കണ്ടിടുമാ ദൂതസേനകളെ അവരുടെ നടുവിൽ ശ്രീരാജ നമ്മുടെ
Hallelujah. Hallelujah. Hallelujah.